പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയുടെ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്, നമ്മുടെ ക്യാമറകളിൽ ഒപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഓരോ ഭാഗങ്ങളായി ഞങ്ങൾ എത്തിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ യാത്ര കാട്ടാക്കട കഴിഞ്ഞ് പൂവച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിണറ്റിൽ ഒരു അതിഥി എത്തിപ്പെട്ടു എന്നവർ പറയുന്നത്. ഒരു അതിഥി അപകടത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി രാവിലെ. എന്തായാലും നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള യാത്രയിൽ ഇന്ന് ഈ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളെ ആദ്യത്തെ കോള് കിണറ്റിൽ അകപ്പെട്ടിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണോ, നമ്മുടെ പ്രേക്ഷകർ കണ്ട് ഒരുപാട് പരിചയപ്പെട്ട ആളാണോ നോക്കാം. എന്തായാലും നമ്മൾ അധികം സമയം കളയുന്നില്ല, നമ്മൾ പോവാം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി, നമ്മൾ കണ്ടു നമ്മുടെ അതിഥിയെ കിണറ്റിൽ വെള്ളത്തിൽ. അധികം ആഴമില്ല, ഒരു കിണറ്റ് 15 അടിക്ക് താഴെ മാത്രമേ 15 അടിക്ക് അകത്തേ ആഴമുള്ളൂ. നമുക്ക് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം ഒരു കുഞ്ഞ് അതിഥി, കുഞ്ഞ് മൂർഖൻ അഥവാ സർപ്പം അഥവാ നാഗം. ഇവർ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ എപ്പോഴും ബക്കറ്റിൽ കയറ്റി ഉയർത്തിക്കൊണ്ടുവന്ന് മൊബൈലിൽ ക്യാമറയൊക്കെ എടുത്തിട്ട് വീണ് തിരിച്ചങ്ങ് വെള്ളത്തിൽ ഇട്ടു. അപ്പോൾ നമ്മൾ ഇനി അദ്ദേഹത്തിനെ അധികം സമയം വിഷമിപ്പിക്കുന്നില്ല, ഈ വീട്ടുകാരെയും അധികം സമയം വിഷമിക്കുന്നില്ല. അവർ 8:30 നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അധികം നമ്മൾ അല്പം ലേറ്റായി. എന്നാൽ നമുക്ക് ഇറങ്ങാതെ ഈ തൊട്ടിയിൽ അല്ലെങ്കിൽ ബക്കറ്റിൽ ഇദ്ദേഹം കയറി വരുമോ എന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ ഇറങ്ങിയെടുക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് കവരുത്, കിണറ്റിൽ ഒന്ന് കവരുത്, മറ്റുള്ളവർ എടുക്കുമ്പോൾ കാണാം. നമ്മളെന്തായാലും ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാട്ടാക്കട കഴിഞ്ഞ് പൂവച്ചിൽ കഴിഞ്ഞ് ആലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ റൈഡിലേക്ക് തിരിഞ്ഞ് ഒരു യാത്രയിലായിരുന്നു. യാത്ര ചെയ്ത് എത്തിക്കഴിഞ്ഞ് അവിടെ നമ്മൾ അതിഥി എടുത്തു കഴിഞ്ഞ് ഒരു കുഞ്ഞു മൂർക്കൻ, അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞ മൂർക്കൻ എന്നാണ് പറഞ്ഞത്, എനിക്ക് ഓർമ്മ ശരിയാണ് മൂർക്കൻ എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതൊരു 3 മാസം മാത്രം പ്രായം കഴിഞ്ഞിട്ടുള്ളതാണ്, 3 മാസം മാത്രമേ ഇദ്ദേഹത്തിന് പ്രായം ഉണ്ടായിട്ടുള്ളൂ. കാരണം അത് പറയാൻ കാരണം പറഞ്ഞു, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മുറുക്കൻമാവിൻ്റെ മുട്ട വിരിയുന്ന സമയമാണെന്ന് പറയാറുണ്ട് ഞാൻ എപ്പോഴും. മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞു, ജൂൺ ജൂലൈ മാസമാണ്. അപ്പോൾ 2 മാസം 3 മാസം ആയി കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മുട്ട വിരിഞ്ഞിട്ട്. ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ഇദ്ദേഹത്തിന്, ഇദ്ദേഹം ഫീമെയിൽ പെണ്ണാണ്, നല്ല ടയേർഡാണ്, വെള്ളത്തിൽ വീണിട്ട് നല്ല ആരോഗ്യം ഇച്ചിരി അത്രി ആരോഗ്യക്കുറവുണ്ട്. പക്ഷേ എന്നാലും കടിക്കുമ്പോൾ കടിക്കുന്നത് അപകടമാണ്. അതായത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ എൻ്റെ വീടിനടുത്ത്, എൻ്റെ വീടിനടുത്ത് 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരാളിന് പാമ്പുടിയേറ്റു. ഇത്രയും പാടുള്ളൊരു കുഞ്ഞ് മുറുക്കൻ പാമ്പിൻ്റെ കടിയാനായിട്ട് ഇതിപ്പോൾ 4 ദിവസം അദ്ദേഹം എന്നെ അദ്ദേഹം ഹോസ്പിറ്റലിൽ തന്നെ ICU തന്നെയാണ്. ഒരു ദിവസം വെന്റിലേറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഈസിയായിട്ട് കൈകാര്യം, കുഞ്ഞുങ്ങളെ വെച്ച് കൈകാര്യം ചെയ്യുമ്പോൾ പലരും ചിന്തിക്കേണ്ടത് ചെറിയ കുഞ്ഞല്ലേ കടിച്ചാൽ കുഴപ്പമില്ല, അത് അപകടമാണ്. മുറുക്കൻ പാമ്പിൻ്റെ കടി ഏൽക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മെഡിസിൻ കൊടുത്തില്ല എങ്കിൽ അത് നമുക്ക് അപകടമായി മാറും എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. ഇതിപ്പോൾ ഇദ്ദേഹം നാക്കുകൊണ്ട് കടിക്കാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കടി ഇപ്പോൾ എനിക്ക് കേൾക്കുകയാണെങ്കിൽ എനിക്ക് അത് മെഡിസിൻ്റെ ആവശ്യമല്ല, എനിക്കത് ബോഡി റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇത്ര അടുത്ത് കൈവച്ച് അദ്ദേഹത്തിനെ കളിപ്പിക്കുന്നത്. ഇത് കണ്ടിട്ട് അനുകരിക്കരുത്, അത് അപകടമായി മറന്നുള്ള ഓർക്കുക. എന്തായാലും 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് മൂർക്കൻ പാമ്പാണ്, ഇദ്ദേഹത്തിന് ഫീമെയിൽ പെൺ മൂർക്കൻ പാമ്പാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, ഇനിയും ഒട്ടനവധി കോളുകൾ നമ്മുടെ ക്യാമറ കണ്ണുകളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ ഇദ്ദേഹത്തിനെ ജാറിലാക്കി അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി യാത്ര ചെയ്യും. ഇവിടെയൊക്കെ വരാനുള്ള സാധ്യത, ഇവിടെ ഈ പാറക്കെട്ടുകളൊക്കെ, പാറ വെറുതെ അടുക്കി വെച്ചിരിക്കുകയാണ്, DR അടുക്കിയിരിക്കുകയാണ്. സർക്കാർ അടുക്കും പോലെ, സർക്കാരിൻ്റെ പണിയിൽ സിമൻ്റ് ഇടാതെ കെട്ടും പോലെ DR അടുക്കിയ പാറകളാണ്, പാറക്കെട്ടുകളാണ് അടുത്ത് കാണുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഇത് വന്നിരിക്കാം. കഴിയുമെങ്കിൽ ഈ വീട്ടിൻ്റെ
ആൾക്കാരും നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരും നിങ്ങൾ വീണ്ടും പരിസരത്ത് പാറ വെറുതെ ഗ്യാപ്പിട്ട് അടിക്കിയിരിക്കുന്ന ആ ഗ്യാപ്പിനകത്ത് മണ്ണും ഉണ്ടെങ്കിലും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അതിഥികൾ മുറുക്കനോ മറ്റ് പാമ്പുകളൊക്കെ ഒന്ന് അവിടെ ഇരിക്കാം. അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കാതെ അവർക്കൊന്നും ഇരിക്കാനുള്ള അവസരം ഒരുക്കാതെ അപകടത്തിൽ പെടാതെ എത്രയും പെട്ടെന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ കാണുന്ന പാറക്കെട്ടുകളിൽ കാണുന്ന ചെറിയ ഗ്യാപ്പുകൾ മണ്ണുകൊണ്ട് മണ്ണിൽ വെള്ളമൊഴിച്ച് കുഴച്ച് അത് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. എന്തായാലും ഈ കുഞ്ഞൻ അതിഥിയുമായി നമ്മൾ ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പുതിയൊരു അതിഥിക്കായി അടുത്ത കോളിലേക്ക് യാത്രയാരം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ കാലത്ത് മുതൽ രാവിലെ മുതലുള്ള യാത്ര ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഒട്ടനവധി സ്ഥലങ്ങളിൽ പോയി, ഒട്ടനവധി അതിഥികളെ കണ്ടു, ഒട്ടനവധി അതിഥികളെ നമ്മൾ ക്യാമറ കണ്ണിലേക്ക് ഒപ്പിയെടുത്തു. ഇനിയും അടുത്ത കോള് അല്ലെങ്കിൽ അടുത്ത അതിഥി തിരുവനന്തപുരം ജില്ലയിൽ പേയാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ രണ്ട് സിമൻറ്റ് ബ്ലോക്ക് അഥവാ താബൂക്ക് വെച്ചിരിക്കുന്നതിനിടയിൽ ഒരു അതിഥി വന്ന് കയറി എന്നവർ പറഞ്ഞു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഇവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ നെടുമങ്ങാട് മേഖലയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും നമ്മൾ സ്ഥലത്തെത്തി, നമ്മൾ ആ വീട്ടിൻ്റെ മുന്നിലാണ്. നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ അല്ലെങ്കിൽ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ്. നോക്കാം നമ്മുടെ വ്യത്യസ്തനായ അതിഥിയാണോ, അതായത് നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥിയാണോ നമുക്കൊന്ന് നോക്കാം. നമുക്ക് പോകാം ആ സ്ഥലത്തേക്ക്. എവിടെയാത്? എവിടെയാ കുഞ്ഞ കയറിയത്? ആദ്യത്തെ കല്ലിനകത്ത്. ഉറപ്പല്ലേ? ശരി, ഓക്കെ. എന്തായാലും നമ്മൾ വന്നു, നമ്മൾ ഈ സ്ഥലത്ത് വന്നു. നമ്മുടെ വിവാദ വിഷയമായ കല്ല് താബൂക്ക് ഇത് രണ്ടാണ്. ഈ രണ്ട് താബൂക്കിൻ്റെ കയറി എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇവർ പറഞ്ഞതുപോലെ വളരെ വിചിത്രമായ ഒരു അതിഥിയാണ്, വളരെ എനമസം നല്ല വിഷമുള്ളതെന്നാണ് അവർ പറഞ്ഞത്. രാജവെമ്പാലയുടെ കുഞ്ഞ് എന്ന് ഇവരൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ വ്യത്യസ്തനായ അതിഥി ചേരയാണോ മൂർക്കാണോ. എന്തായാലും ചേരയാവാനേ സാധ്യതയുള്ളൂ, കാരണം ഇവിടെയൊക്കെ ചേര ധാരാളമുള്ള സ്ഥലമാണ്. നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ആ കാണാൻ കഴിയുന്നുണ്ട്, ആ കാണാൻ നമുക്ക് ഒരു കുഞ്ഞ് ചേര നമുക്ക് നോക്കാം. ദാ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം. ദാ ഇരിക്കുന്നു നമ്മുടെ നല്ല സുഹൃത്ത്, നമ്മുടെ കൂട്ടുകാരൻ. ദാ വരുന്നു നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞ വിചിത്രമായ അതിഥി. അദ്ദേഹം കയറിയതിനകത്തിരുന്ന് തന്നെ എനിക്ക് തോന്നുന്നു ചേര അദ്ദേഹം കയറിയത് തന്നെ എനിക്ക് തോന്നുന്നത് തവളെ പിടിക്കും. തവള അദ്ദേഹത്തിൻ്റെ വയറ്റിലുണ്ട്, തവളെ പിടിക്കാൻ അദ്ദേഹം അത്തേക്ക് കയറി. എന്തായാലും ഒരു 2 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ളൊരു ഫീമെയിൽ പെൺ ചേരയാണ്. നമ്മളെന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് ഇദ്ദേഹത്തിനെ കൂട്ടിനെ ഒരു കവറിലാക്കി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്ര. നമ്മൾ പ്രേക്ഷകർ ഒരുപാട് ചേരകളെ പരിചയപ്പെടും, അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇനി ചേരെ അധികം പരിചയപ്പെടുത്തുന്നില്ല. എന്തായാലും ഇത് വ്യത്യസ്തനല്ല. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെ ഒരു കവറിലാക്കിയ ശേഷം അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്ര ചെയ്യും. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു, അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി വ്യത്യസ്തനായ അതിഥിക്കായി യാത്ര ആരംഭിക്കും. എന്തായാലും നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അടുത്ത സ്ഥലത്ത് അടുത്ത അതിഥിക്കായി വേറൊരിടത്തുമല്ല, ആനയറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്മയും രണ്ടമ്മമാരും മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു അതിഥിയെ കണ്ടു. നമ്മൾ ആ സ്ഥലത്തെത്തി. വ്യത്യസ്തനായ അതിഥിയാണോ ചേരയാണോ എന്നൊന്നും അറിയില്ല, അവർക്കും അറിയില്ല. അവർ പ്രായമായ അമ്മമാരാണ്. എന്നാൽ നമ്മൾ ആ സ്ഥലത്ത് സമയം കളയുന്നത്, അവർ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സമയം കളയുന്നില്ല, നമുക്ക് പോകാം. വീട്ടിൻ്റെ പിന്നിൽ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ കണ്ടു എന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം, ആ അമ്മമാരുടെ പേടി നമുക്ക് മാറ്റേണ്ടതുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം, നോക്കാം നമ്മുടെ അതിഥി വ്യത്യസ്തനാണോ അതോ മുറുക്ക്. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു മണ്ണെണ്ണയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എനിക്കൊന്നും ഇനി മണ്ണെണ്ണയിൽ കുളിപ്പിച്ച് വെച്ചിരിക്കുന്നതൊന്നും അറിയില്ല. എന്നാൽ നമുക്ക് നോക്കാം. അമ്മ ഇവിടെയല്ലാണ് അമ്മ കണ്ടത് അല്ലേ? ഈ ടെറസിനകത്ത് ഇതിൻ്റെ അടിയിൽ
വന്നപ്പോൾ തന്നെ കാണുന്നുണ്ട് ആ മൂലയ്ക്ക് എൻ്റെ തല കാണുന്നുണ്ട്. നോക്കൂ, ആ മൂലയ്ക്ക് എൻ്റെ തല കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അധികം പ്രയാസപ്പെടേണ്ടി വരില്ല എന്ന് ഇന്നും തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ തല മൂലയ്ക്ക് കാണുന്നത് ഇവിടെ. അപ്പോൾ നോക്കൂ, വന്നപ്പോൾ തന്നെ ഇതായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഉടൽ. നോക്കൂ, വേണ്ട ഞാൻ ഉടലിരിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് പതുക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പുറത്തേക്ക് ഇറക്കാനായി. ഇറങ്ങി വരുന്നു അദ്ദേഹം, ഇറങ്ങി വരുന്നു, ഇറങ്ങി വരുന്നു, ഇറങ്ങി വരുന്നു. അമ്മമാർ മണ്ണെണ്ണയെ കുറിച്ച് നല്ല മണപ്പിച്ച് വെച്ചിരിക്കുകയാണ് അമ്മമാർ. ഇതാ വരുന്നു നമ്മുടെ കുഞ്ഞൻ അതിഥി. ഇതാ വരുന്നു പ്രത്യേകതയുണ്ട്. നമ്മളെപ്പോഴും മീഡിയയിൽ പറയുന്നൊരു കാര്യം പാമ്പിൻ്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിക്കരുതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾ മണ്ണെണ്ണ മണ്ണടിച്ചപ്പോഴേ അമ്മയോട് ഇപ്പോൾ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞത് മണ്ണെണ്ണ ഒഴിച്ചു എൻ്റെ ദേഹത്ത് വീണിട്ടില്ലെന്നാണ്. പക്ഷേ വയസ്സായ രണ്ട് അമ്മമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ജോലിക്കുന്ന ഒരു ചേച്ചി ഇവിടെ ഇരുന്ന് 5 ലിറ്റർ മണ്ണെണ്ണ എടുത്ത് അവരുടെ ദേഹത്തൊക്കെ ഒഴിച്ചു. ദേഹമൊക്കെ പൊള്ളിയിരിക്കും നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളെപ്പോഴുള്ളവർ പിടിക്കാൻ വരുമ്പോൾ ഞങ്ങളെപ്പോഴുള്ളവർക്ക് അപകടം ഉണ്ടാവുക ഒരു പതിവാണ്. മണ്ണെണ്ണയെ കുറിച്ച് ഒഴിക്കുമ്പോൾ അവയ്ക്ക് അവർക്ക് നമ്മൾ അവരെ നമ്മൾ വേദനിപ്പിച്ചിരുത്തിയിരിക്കുന്നു. അതുപോലെ മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ പൊള്ളിപ്പോകും. നമ്മുടെ ആസിഡ് വീഴുന്ന അതേ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് അപകടം ഉണ്ടാകും. നമ്മളറിയാതെ പോയി പിടിച്ചിട്ട് നമുക്ക് കടി കിട്ടാൻ ഒരു സാധ്യത കൂടുതലാണ്. നല്ല സൗന്ദര്യമുള്ളൊരു അതിഥിയാണ്. അദ്ദേഹത്തിന് മണ്ണെണ്ണ ഒഴിച്ച് ഒരു പരിവമാക്കിയിരിക്കുകയാണ്. എന്നാലും മരണകാരണമായിട്ടുള്ള മണ്ണെണ്ണ ദേഹത്ത് വീണിട്ടില്ല. ഫീമെയിൽ കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് കണ്ടുകഴിഞ്ഞാൽ ഒരു മെയിൽ അഥവാ ആണായിട്ട് തോന്നുകയുള്ളു. പക്ഷേ ആണല്ല, പെണ്ണ് തന്നെയാണ്, ഫീമെയിൽ തന്നെയാണ്. കാരണം പറയാം, തല പരന്ന തലയും ചുണ്ട് കൂർത്തിരിക്കുകയാണ്. നോക്കൂ, നമ്മുടെ ഇത്തിരി കൂടി നമ്മുടെ ഈ ഇന്ന് നമ്മൾ പിടിച്ച അതിഥികളിൽ ഏറ്റവും വ്യത്യസ്തനായ ഒരു അതിഥിയാണ്. കാരണം ഇത്തിരി മഞ്ഞ കളർ കൂടുതലാണ് അദ്ദേഹത്തിന്. ഇപ്പോൾ കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. നോക്കുക, സ്പെട്ടിക്കലിൻ്റെ കോബ്ര തന്നെയാണ്. അധികം പ്രായമൊന്നുമുള്ളതല്ല, 4 വയസ്സിനടുത്ത് മാത്രം പ്രായമുണ്ടാകും. അപ്പോൾ പ്രായം വരാൻ സാധ്യതയുള്ളൂ. ഏകദേശം 1 മീറ്ററിൽ കൂടുതൽ മാത്രമേ നീളമുള്ളൂ ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹം അഭിനയിക്കുകയാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക്. നമ്മുടെ യാത്രയുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയുടെ ഒരു ലക്ഷ്യം തന്നെ വ്യത്യസ്തരായ അതിഥികളെ തേടുക എന്നുള്ള, തേടിയെത്തുക എന്നുള്ളത്.
എന്തായാലും നമ്മുടെ ഇന്ന് രണ്ടു ദിവസങ്ങളുള്ള യാത്രയിൽ വ്യത്യസ്തതയൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ പ്രേക്ഷകർക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആനേറ എന്ന് പറയുന്ന സ്ഥലത്ത് കുടവൂർ ക്ഷേത്രത്തിനടുത്ത് എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിലൊരു അതിഥിയെ കണ്ടിരുന്നു. അദ്ദേഹം ഒരു മണിക്കൂർ മുന്നേ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പേയാട് നിൽക്കുകയായിരുന്നു. എന്നാൽ നമ്മൾ അവിടെ നിന്ന് വന്നു, ഈ സ്ഥലത്തെത്തി, ഒരു അതിഥിയെ കണ്ടു. അതിഥിയെ കണ്ടപ്പോൾ തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ റോഡിൽ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ മണ്ണെണ്ണ സ്പ്രേ ചെയ്തിരിക്കുകയാണ്, അവിടെയൊക്കെ മണ്ണെണ്ണ കഴിച്ചിരിക്കുകയായിരുന്നു. എന്ന് നമ്മൾ പിടികൂടി. 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അമ്മ പെൺ മൂർക്കൻ പാമ്പിനെ, ഏകദേശം 1 മീറ്ററിൽ കൂടുതൽ മാത്രമേ അദ്ദേഹത്തിന് നീളമുള്ളൂ, അദ്ദേഹത്തിന് നമ്മൾ ആ ബോട്ടിലാക്കുന്നു. കാരണം ബോട്ടിലാക്കി നമുക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഒരുപാട് കോളുകൾ ഇനിയും വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വ്യത്യസ്തനായ അതിഥിയെങ്കിലും നമ്മുടെ യാത്രയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത്രയ്ക്ക് ആത്മസംതൃപ്തിയുണ്ട്. എപ്പോഴും ചോദിക്കുന്നൊരു കാര്യം, ഇന്ന് വ്യത്യസ്തരാണോ, അടുത്ത ആഴ്ച വ്യത്യസ്തരാണോ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. അടുത്ത വ്യത്യസ്തനായ അതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ നമ്മുടെ അതിഥികളായ നാഗങ്ങൾ തന്നെയാണോ, അതേ ഇനി മറ്റ് ഏതെങ്കിലും ജീവി, അതിൽ വെള്ളം പന്നിയോ അല്ലെങ്കിൽ കാട്ടുപൂച്ചയോ അല്ലെങ്കിൽ കുരങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടത്തിൽപ്പെട്ട പക്ഷികളാണോ, അതേ മരപ്പട്ടിയാണോ എന്നൊന്നും അറിയില്ല, നീർനായാണോന്നും അറിയില്ല, അതേ ഇനി പുലിയാണോ എന്ന് തന്നെ നമുക്കറിയില്ല. എന്തായാലും സ്നേക് മാസ്റ്റർ ടീം അവിടെ എത്തും, അവയെ സംരക്ഷിക്കാൻ ശ്രമിക്കും. എന്തായാലും ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി പുതിയൊരു കോളിലേക്ക് യാത്ര ആരംഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudytvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387977441.